ഹായ് നമസ്കാരം കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് ബൈജേട്ടനും ഇക്കമാരും വന്നിട്ട് പറയാം. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം അവരിക്കാസ് ആൻഡ് ബൈജേട്ടൻ ഓൺ ദി സ്റ്റേജ്. ഹായ് ഹായ്. ഞാനെന്ന ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, പക്ഷെ അത് എന്താണെന്നൊക്കെ ഇക്കമാരും ബൈജേട്ടനും വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. നമ്മുടെ മലയാളത്തിലെ തന്നെ ദ ഗ്രേറ്റ് ആക്ടറായ സത്യൻ സാറിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഓ യെസ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലൊന്നും പറയാൻ ആരുമല്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഒരുപാട് നാടകീയത ഉണ്ടായിരുന്ന സമയത്ത് പോലും ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു അല്ലേ? ഇപ്പം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ബൈജേട്ടനോട് തന്നെ ചോദിക്കാം, സത്യൻ മാഷ് എന്ന ഒരു ആക്ടറിനെ പറ്റിയിട്ട് ഈ ഒരു ബർത്ത്ഡേ ദിവസം നമ്മൾ ഓർക്കുമ്പോൾ ബൈജേട്ടൻ എന്താ പറയാനുള്ളത്? അത് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ പിന്നീടാണ് കാണുന്നത്, കാരണം അദ്ദേഹം 71 ആണ് മരിക്കുന്നത്, നമ്മളൊക്കെ മുട്ടുകാലറിയുന്ന പ്രായമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ അദ്ദേഹം അഭിനയിച്ച ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത പടങ്ങളെന്ന് പറയുന്നത് വാഴവേ മായം, പിന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ. ഓടയിൽ നിന്ന് ഒരു സിനിമ പോലും മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ള ഒരു സിനിമ പോലും. കാരണം ഇന്ന് എങ്ങനെയാണോ നാച്ചുറലായിട്ട് ആൾക്കാർ അഭിനയിക്കുന്നത്, ആ കാലത്ത് അതുപോലെ അഭിനയിച്ചു എന്നുള്ളതാണ്. അല്ല, ബൈജേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇപ്പോഴത്തെ വളരെ നാച്ചുറലായിട്ട് എന്ന് നമ്മൾ പറയുന്ന പല ആക്ടേഴ്സും അഭിനയിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ പഴയ സിനിമകൾ കാണുമ്പോൾ. ഇത്രയും വർഷം അഡ്വാൻസ്ഡാണ്. അതായത് ഈ 2021 അഭിനയിക്കുന്ന പോലെ ഇത്രയും വർഷം മുമ്പ് 1968, 65 കാലങ്ങളിൽ അഭിനയിച്ച മനുഷ്യനാണ് പുള്ളി. ഒരു ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടിയാണ് നസീർ ഖാൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് സുന്ദരനും സുമുഖന്മാരുമായിട്ടുള്ള ഹീറോസ്, അതായത് എന്താ പറയുക, ആ ഒരു സൗന്ദര്യത്തിന് കോട്ടം തട്ടാതെയുള്ള അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരങ്ങളുള്ള കാലത്ത് സത്യമാഷ് വന്നിട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, അതായത് ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അന്ന് ചെയ്തത്. അതൊരു ഭയങ്കര ചങ്കൂറ്റം തന്നെയാണ് അല്ലേ ആ സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുക. അതുകൊണ്ടാണ് ആ സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കണു എന്ന് തന്നെ പറയും. അപ്പം ബർത്ത്ഡേ ആയിട്ട് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു അദ്ദേഹത്തെ ഓർക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മൂന്നുപേരും ഇൻവോൾവ് ആകുന്ന നമ്മളൊരു സീക്വൻസ്, ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യും. നിങ്ങളുടെ മൂന്ന് പേരുടെയും നായിക ഞാൻ തന്നെയാണ്, വേറെ നായിക ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മൂന്ന് പേർക്കും കൂടെ ഞാനേ ഉള്ളൂ. നിങ്ങൾ മൂന്ന് പേരും ഓരോ തരത്തിലുള്ള സത്യൻ മാഷ്. ഞാൻ എൻജോയ് ചെയ്തു, നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? പെട്ടെന്ന് തീർന്നു പോയില്ലേ എന്നൊരു സംശയം. അപ്പോൾ സത്യൻ മാഷ് ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഇപ്പം ഇക്കമാരും ബൈജേട്ടനൊക്കെ പറഞ്ഞു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പോഴും അദ്ദേഹം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. സോ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇന്ന് നല്ലതായിട്ട് എൻജോയ് ചെയ്തു, ആ ബർത്ത്ഡേ നമ്മൾ ഒന്ന് ആഘോഷിച്ചു. അപ്പോൾ നമുക്കൊരു ഷോർട്ട് ബ്രേക്കിലേക്ക് പോയാലോ? കോമഡി മാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക്. ഒറ്റ വണ്ടി നിർത്തുന്നുള്ളൂ, വായു ഗുളിക മേടിക്കാൻ പോകുന്ന പോലെ പോകുന്നു. ചായ വട ചായ വട ചായ വട ചായ 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 കുടിച്ചു പോകാം ചായ. ഓ ബേബി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വിചാരിക്കുന്ന അത്രയും പ്രായമല്ല. I am only 24. ഒന്നും പറയണ്ട. എന്റെ ശരീരം ഇങ്ങനെ ആയിപ്പോ, ഞാൻ എക്സർസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ജിമ്മിൽ പോവോ? യെസ്. കം കം ഓൺ ബേബി. ചായ വട 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 ചായ വട വട ചായ. ഹലോ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. സ്ത്രീകൾ വരുമ്പോഴാണ് വാടാ പോടാ വാടാ പോടാന്ന് നിങ്ങൾ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. അയ്യോ സുഹൃത്തെ, വാടാ പോടാന്ന് വിളിച്ചല്ല. चाया वड़ा चाया वड़ा वड़ा चाया वड़ा वड़ा चाया ബേബി ചായ വേണോ ഒരു ചായ കുടിക്കാം ഓക്കേ ആയിക്കോട്ടെ ബൂസ്റ്റ് ഉണ്ടോ ബൂസ്റ്റ് ഒന്നുമില്ല ഹോർലിക്സ് ഉണ്ടോ ഹോർലിക്സ് ഇല്ല എന്നാ പിന്നെ ചായ രണ്ട് ചായ ആ സ്റ്റാഫ് ഉണ്ടോ ഇല്ല ഞാൻ തന്നെ പോയി എടുക്കണം ബേബി നമുക്ക് അടുത്ത് നമുക്ക് നേരെ ഗോവയിലേക്ക് വിട്ടാലേ ഒന്ന് പതിയെ പറ ആരെങ്കിലും കേക്കോ ഓക്കേ ഓക്കേ അവൻ ചായ എടുക്കട്ടെ കടി कड़ी, अरे भैया कड़ी। तो सर कड़ी 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 उड़नोड़ वेणो अदो पड़ंपुरी वेणो ये नहीं कड़ी चाहिए कड़ी हेलो उड़नोड़ वेणो अदो പിന്നെ ഇത് വേണോ हेलो വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലേ കടി എന്ന് ഉദ്ദേശിച്ചതേ വാച്ച് വേണോ അവരിൽ വാച്ച് ബിസിനസിന് വെച്ചിരിക്കുക അത് വേണോന്ന് വാച്ച് ആ കടി എന്ന് വെച്ചാ വാച്ച് ആ എനിക്ക് വാച്ച് വേണ്ട ഒരു കുന്തം വേണ്ട പോക 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 പോയേ പോയേ രാവിലെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും വേണോടാ പോ ഹലോ എക്സ്ക്യൂസ് മീ കടി എന്ന് പറഞ്ഞ ചായയാണ് അയ്യോ ഇത് വാച്ചാണ് വാച്ച് അതവിടെ ആ കേസ് വിട് എന്താണ് ഇച്ചിരി കടുപ്പം കൂടിപ്പോയി കേട്ടോ കടുപ്പം കൂടിപ്പോയ നല്ല തേയിലയാണ് അതാണ് അതിൻ്റെതല്ല പിന്നെ ഈ ഒരു ഓർ പാലില് 40 ചായ അടിച്ചത് ഇച്ചിരി കടുപ്പായി പോയെന്ന് പറയുന്നത് ഇതിനകത്ത് പാലിന്റെ ഒരു അംശം പോലും ഇല്ല 10 രൂപ അല്ലേ വാങ്ങിച്ചെന്നുള്ളൂ അപ്പോൾ ഈ ചായ കൂച്ചാ മതി നോൺസെൻസിന്റെ കടയിൽ വരണ്ടായിരുന്നു കേട്ടോ പിന്നെ ബേബി നമുക്ക് നേരെ ഗോവയിലേക്ക് വിട്ടാൽ അവിടെ അടിച്ചു പൊളിച്ചാലോ അവിടെ നമുക്ക് എത്ര പ്രാവശ്യം പറയണം ആരെങ്കിലും കേക്ക് ഒന്ന് പതുക്കെ പറ ആ ഫൂൾ ഒന്നും ശ്രദ്ധിക്കത്തില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ടോൺ മാറ്റി ഒന്ന് സംസാരിച്ചാലോ അതെങ്ങനെ അതൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കോളേജ് തുറക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്റെ ഉള്ളിലെ കാമുകര് കിടന്ന് വെന്ത് നീറുകയായിരുന്നു റോഷിനി ഐ ലവ് യു എന്ന് പറയുന്ന പുസ്തകം ലൈബ്രറിയിൽ നിന്ന് അന്ന് റോഷിനി എടുത്തായിരുന്നു I love you too എന്ന പുസ്തകം ഞാൻ എടുത്തായിരുന്നു നമ്മൾ പറയുന്നതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നതെന്ന് എനിക്കൊരു പ്രശ്നമല്ല നിന്നെ കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ തരട്ടെ എന്നുള്ള പുസ്തകം നമുക്ക് ലൈബ്രറിയിൽ നിന്ന് അത് എടുക്കണം കേട്ടോ നല്ല പുസ്തകം നല്ല നോവലാന്ന് പറയുന്നതായിട്ട് അങ്ങനെ നീ ചെയ്ത നല്ല തല്ലുകളും എന്ന പുസ്തകം ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തായിരുന്നു ആണല്ലേ ഇതൊക്കെ കേട്ടാൽ മനസ്സിലാകാതിരിക്കാൻ ഞങ്ങൾ വെറും മുണ്ണാക്കന്മാരല്ല അതെ അത് ഞാൻ ഇവരടുത്ത് അങ്ങനെ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അയ്യോ അങ്ങനെ ഒരു പുസ്തകം ഞാൻ കേട്ടിട്ടില്ല എടാ കൊച്ചനെ നീ വിളച്ചിൽ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ അല്ലണ്ണ ഞാൻ അത് അപ്പോഴത്തെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇത് മറ്റേതിന്റെ രണ്ടാം ഭാഗമാണിത് അതെ പോവാ നിന്ന് ശരിയാവൂല പൈസ ഇരിക്കുന്നേ ബാക്കി വെച്ചോ ബാക്കി വെച്ചോ അതെ പോകണം പോണം പോണം മോനെ ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ സ്റ്റീഫൻ നെടുമ്പള്ളി ഞാൻ അത് എവിടെയോ കേട്ടിട്ടുണ്ട് പുള്ളി എഴുത്തുകാരനാണ് പിന്നെ നല്ല സാഹിത്യകാരനാണ് ആണല്ലേ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഏത് പുസ്തകമാണ് നിന്റെ തന്തയല്ല എന്റെ തന്ത ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ വായിക്കണം നല്ല പുസ്തകമാണ് കേട്ടോ കൂടുതൽ സമയം വെളച്ചിലെടുക്കാതെ വിട്ടുപോക്കോ കേട്ടോ പുതിയ കോഡ് ഭാഷയിൽ സംസാരിക്കാണ് നീ എന്റെ നെഞ്ചത്താ ചവിട്ടിയത് അറിയോ നീ നാളെ ബീവറായിട്ട് പിടിച്ചോളാടാ ഹലോ എന്തോ 5 പരിപ്പൂടെ പാഴ്സലെടുത്ത് കാശുണ്ടോ കാശില്ല ഞാൻ ചോദിക്കോ പരിപ്പൂടാ ആ കാശുണ്ടെങ്കിൽ പരിപ്പൂട് തരും ആ കാശിലെ പിടിച്ചോ റൊക്കം പിടിച്ചോ ആ അങ്ങനെ മര്യാദക്ക് കാശുണ്ട് നീ ഇപ്പൊ ഡീസന്റ് ആയല്ലോടാ നീ ഞാൻ ഡീസന്റ് ആണല്ലോ തരത്തിൽ എന്താ നോട്ട് ഈ ഓട്ടയുള്ള നോട്ടോ ഓട്ടയുണ്ടോ ഈ നോട്ട് എടുക്കത്തില്ല എടുക്കത്തില്ലേ ഈ നോട്ട് എടുക്കത്തില്ല എന്നൊരു കാര്യം ചെയ് വേറെ നോട്ട് തരാമെങ്കിൽ നിനക്ക് പരിപ്പൂട തരാം പരിപ്പൂട വേണ്ട ഉഴുന്നുവട എടാ ഉഴുന്നുവടയായാലും ഈ നോട്ടല്ലേ നീ തരുന്നത് അപ്പൊ ഉഴുന്നുവടക്ക് ഓട്ടയുണ്ട് ഇതിലും ഓട്ടയില്ല അപ്പൊ സെയിം ആയില്ലേ എന്താ സെയിം രണ്ടിനും ഓട്ടയില്ലേ ഓട്ട ഉണ്ടെന്നും പറഞ്ഞ് നീ നല്ല നോട്ട് തരാമെങ്കിൽ നിനക്ക് ഉഴുന്നുവട തരാം നീ തരികയല്ലേ ഇതിൽ തരത്തിടാ നിന്നെ എടുത്തോളാം ഓ എടുക്ക കാണുമല്ലോ കണി തരാ നിനക്ക് ഞാൻ എന്നെ എടുക്കണേടാ ആ ഇതെന്താണേ കടയിൽ വന്ന കസ്റ്റമറിനൊക്കെ പറഞ്ഞു വിടുന്നത് ഓ കസ്റ്റമറിനെ ഒക്കെ ഓടിച്ചു വിടാൻ ഇത് ലുലു മാളല്ലേ ഇത് കോടികളുടെ വരുമാനമല്ലേ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നീ എന്താണ് ഇത്ര താമസിച്ചത് പിന്നെ ഇപ്പോഴെങ്കാലം വന്നത് അമ്മച്ചിയുടെ കണ്ണുവെട്ടിച്ചിട്ടാ അമ്മച്ചിയുടെ കണ്ണുവെട്ടിച്ചെന്നു ഇടി ഞാൻ ഇങ്ങനെ വേഴാമ്പലിനെ പോലെ ഇങ്ങനെ മഴയും കാത്തിരിക്കുകയാണ് നിന്റെ അച്ഛൻ ഈ ജാതകദോഷമൊന്നും പറഞ്ഞ് നിന്നെ എനിക്ക് കെട്ടിച്ചു തരുമോ ഇല്ല 10-46 വയസ്സായി ഇനി നിന്നെ നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ല നിന്റെ അച്ഛനോട് കെട്ടിച്ചേരാൻ പറയടി എന്നെ അയ്യോ എങ്ങനെ ഞാൻ ചെന്ന് പറയും നിങ്ങളുടെ സ്വഭാവം അത്ര വിശേഷമാണല്ലോ എന്റെ സ്വഭാവത്തിന് എന്താടി കുഴപ്പം അയ്യോ ഒരു കുഴപ്പമില്ല എന്താ കുഴപ്പം ഇന്ന് രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് അത് ചെറിയ താമസിച്ചു ആ എത്ര മണിക്കാ കട തുറന്നത് കട തുറന്ന 1 മണിയായി ഇനി എപ്പോഴാ കടയടച്ചിട്ട് പോണത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പോയി കഴിഞ്ഞിട്ട് എന്താ നിങ്ങളുടെ പരിപാടി? എന്താ പരിപാടി? എന്താ പരിപാടി? കള്ളുകൂടി, സിഗരറ്റ് വലി. ഓ, അപ്പോൾ ഇങ്ങനെയുള്ള ആളുടെ സ്വഭാവം ഞാൻ എങ്ങനെ അച്ഛനോട് പോയി പറയും? എന്റെ അച്ഛന്റെ ആ സ്വഭാവം കണ്ടല്ലോടി ഞാൻ ഇങ്ങനെ ഈ സമയം ഈ തോന്നിവാസമായിട്ട് നടക്കുന്നത്. അതേ സമയം നിനക്ക് കെട്ടിച്ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകത്തില്ലേ? ചെയ്യും ചെയ്യും. മാല ദീദി, മാല ദേക്കോ. ഇടി ആവശ്യമില്ലാത്ത ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ. എനിക്ക് ഒരെണ്ണം വേണം. എത്ര രൂപയാ? 30 രൂപ. അതൊന്നും വേണ്ട, അത് കൊള്ളില്ലത്. നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സിനൊക്കെ മാച്ച് ആകും. ഒരെണ്ണം മേടിച്ചതാ. എത്ര? 30 രൂപയാ. കൊടുത്തേ കൊടുത്തേ, സാധനം കൊടുത്തേ. എനിക്ക് വേണം വേണം. നിനക്ക് വേണം? പക്ഷെ ആ വിലക്ക് ഈ മാലയില്ല. ഞാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഞാനൊരു വില പറയും. അതിന് സമ്മതിക്കുവാണെങ്കിൽ അത് എടുത്തോളാം. 50 രൂപ തരും. 30 രൂപ ഒന്നും ഞങ്ങൾക്ക് തരാനില്ല. അതിനുള്ള സാധനമില്ല. ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് നീ ഇടപെടണ്ട, മനസ്സിലായോ? നിന്നെ അവർ പറ്റിക്കുന്ന പോലെ ഞാൻ പറ്റിയിട്ടോണ്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ. 50 രൂപയുണ്ട്, ഇതാ അത്രേ ഉള്ളൂ. പക്ക പോയേ 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 പോയേ, അതേ കൂടുതലൊന്നും തരത്തില്ല. നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. ഈ മാലയ്ക്ക് 30 രൂപ. ചുമ്മാതല്ല കേട്ടാ നിങ്ങൾ ആളുകൾ മണ്ടൻ മണ്ടൻ എന്ന് വിളിക്കുന്നത്. എന്നെ ആളുകളൊന്നും വിളിക്കുന്നില്ല, നീ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഈ മാലയ്ക്ക് അവര് പറഞ്ഞ എത്ര രൂപയാന്നറിയോ? 30 രൂപ. ആ, നിങ്ങൾ എത്ര രൂപ അവർക്ക് കൊടുത്തത്? 50 രൂപ. 50 രൂപ കണക്കായി പോയി. നിങ്ങൾ അങ്ങനെ തന്നെ വേണം. അന്നേരം പറഞ്ഞു കൂടായിരുന്നു. എന്നെ കൊണ്ട് വാ തുറപ്പിച്ചോ നിങ്ങൾ? എന്റെ 20 രൂപ കളിപ്പിച്ചു പോയി. മേലെ ഈ പരിസരത്ത് ഉണ്ടാക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിട്ടാ വന്നത്. എന്താ പറഞ്ഞു? ജാതക ദോഷമൊന്നും ഞാൻ നോക്കണില്ല. ഞാൻ പറയുന്ന ഒരു 5 കാര്യം സമ്മതിക്കുവാണെങ്കിൽ അച്ഛന്റെ സമ്മതത്തിനൊന്നും ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ ഇങ്ങ് പോരുവാ. എന്തോ 5 കാര്യം? എന്താ? പറയട്ടെ. പറഞ്ഞു. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. ഞാൻ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. ഈ വയറൊക്കെ പോണം. പിന്നെ സമയത്ത് വന്ന് കട തുറക്കണം. സമയത്ത് കട തുറക്കണം. പിന്നെ കള്ളു കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല. രാത്രി 10 മണിയാകുമ്പോ തന്നെ കിടന്നുറങ്ങാൻ വേണം. ഓ ശരി. ഇതൊക്കെ ആര് ചെയ്യണം? നിന്റെ തന്തയാണോ അതോ ഞാൻ ചെയ്യണോ? തിരിച്ചു ദേഷ്യം വരുന്നോട്ടെ. നിന്റെ തന്ത ചെയ്യണോ അതോ ഞാൻ ചെയ്യണോ? ഇതൊക്കെ ചേട്ടൻ ചെയ്യണം. ഉണ്ടാക്കുന്നില്ല അങ്ങനെ. ഇപ്പൊ എന്നെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ലടി. ഇത് നടക്കില്ല. ഇത് നടക്കില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നില്ല. നടക്കത്തില്ല. വേണ്ട, നടക്കണ്ട. അത് കൊള്ളാലോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ കുറെ നേരമായി കേട്ടോ നിങ്ങൾ വിളിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമാണ്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? മര്യാദക്ക് എന്റെ കൂടെ വന്നേ. ഇന്നൊരു കാർ മേടിച്ചിട്ടേ ഞാൻ ഇന്ന് വീട്ടിൽ പോകും. കാർ മേടിക്കാൻ പറ്റത്തില്ല. ചായ എടുക്കട്ടെ ചേട്ടാ. സഹോദരൻ, ഇതിലും വലിയ പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ചായ കൊണ്ടുവന്ന് പൊക്കെ. എനിക്ക് കാർ വേണം. കാർ മേടിക്കാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. അതെന്താ പറ്റാത്തത്? നിങ്ങളൊന്ന് കേക്കണം. എന്റെ അനിയന്റെ കല്യാണം അടുത്ത ആഴ്ച. എന്റെ ബന്ധുക്കൾ എല്ലാം വരുന്ന കാറിനകത്താ. എന്റെ അനിയത്തി മേടിച്ചിരിക്കുന്നത് ഒരു ഓടി കാറാ. ₹50 ലക്ഷമായി. അയ്യേ, നിങ്ങളെ ആരുടെ പറ്റിച്ചാണ്? നിങ്ങൾ ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? ഓടി തേഞ്ഞ കാറിന് എന്തിനാണ് 50 ലക്ഷം രൂപ കൊടുക്കേണ്ട കേസ്? അയ്യോ, ഓടി തേഞ്ഞ കാസിന് 20000 രൂപ കൊടുത്താൽ കിട്ടും. പോലെ കാർ കിട്ടും. ഓടി കാർ എന്ന് പറയുന്നത് ഒരു കാറിന്റെ പേരാ. അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് ഞാനിപ്പോ പുതിയ കാർ വേണമെന്ന് പറഞ്ഞു. നമ്മൾ പോയി കണ്ടില്ലേ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ? ആ കാർ എനിക്ക് മേടിച്ചതാ. നീ വീട്ടിലോട്ട് വാ, നമുക്ക് അവിടെ സംസാരിക്കാം. ആ, എന്റെ പട്ടി വരും. നീയും നിന്റെ പട്ടിയും കൂടെ അങ്ങോട്ട് വന്നേര്. ഞാൻ വീട്ടിലോട്ട് പോവാ. നിങ്ങൾ പോകുമോ? എനിക്കൊന്ന് കാണണമല്ലോ. നമ്മുടെ കടയുടെ ഇത്ര നല്ല വണ്ടി ഉണ്ടായിട്ട് അവക്ക് പോരാ. അവക്ക് കാർ അയ്യോ താണ്ടത് ആ ഓടെ വീണു. അയ്യോ അയ്യോ, നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചത്? ഇനി അത് കിട്ടുമെന്ന് തോന്നില്ല. ചേച്ചി ദേഷ്യം വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? ഒഴുകി അങ്ങ് പോയി. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാ. നിങ്ങൾ കിടന്ന് വഴക്കുണ്ടാക്കണ്ടത് എന്തിനാണ്? കിടന്നു വരും നടുറോടെ. നിങ്ങൾ നാണോ മാനോ ഒന്നും ഇല്ലെന്ന്. ഞാൻ എന്താ ചെയ്യുന്നത് ഇപ്പൊ? എങ്ങനെ വീട്ടിൽ പോകും? സ്പെയർ താക്കോലില്ല. അത് വീട്ടിൽ പോകണ്ട, എടുത്തോണ്ട് വരാൻ. എങ്ങനെയെങ്കിലും ഇവരൊന്ന് സഹായിക്കേ. അത് പൊട്ടിക്കാൻ പറ്റുമോ? ഈ ചായ എടുത്തോണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ അടിയാതെ എടുക്കുന്നത്? ഞാൻ എന്തോ മെക്കാനിക്കാണോ? അല്ല, ഈ പൂട്ട് പൊട്ടിക്കാൻ പറ്റൂലേ? പൊട്ടിക്കാൻ പറ്റും. ഭാഗ്യത്തിന് ആന്റി ലോക്ക് അല്ല. എന്തായാലും ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കട്ടോ. ഇയാളൊന്നും സമാനപ്പെടും. നിങ്ങളൊന്നും മിണ്ടായിരിക്കാ, വഴക്കുണ്ടാക്കാതിരിക്കാവോ? അല്ല, റെഡിയാക്കാൻ പറ്റുമോ? പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഇങ്ങനെയൊന്നും ചെയ്യരുത്. വെച്ച് തല്ലി പൊട്ടിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല. എന്നാട്ടാ ഈ വയർ രണ്ടൂടെ പിരിച്ച് ഒന്നിച്ച് കൊടുത്താ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തോണ്ട് പോവാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഞാൻ പിരിക്കട്ടെന്നത്. ചേട്ടൻ മെക്കാനിക്കാണോ? മെക്കാനിക്കല്ല, പണ്ട് എന്താ ഒരു ബൈക്കിങ്ങനെ വന്നപ്പം ഒരാൾ ചെയ്ത് കാണിച്ചത് ആണല്ലേ. അത് ഞാൻ കണ്ടുപിടിച്ചു. അറിഞ്ഞിരിക്കണം, എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളതാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഇതേ താക്കോല് കിട്ടുമ്പോ അത് കറക്റ്റ് ചെയ്തോണം. ഓ ശരി ശരി ശരി. അയ്യോ അയ്യോ സാറായി ചേട്ടാ റെഡിയായി. ഏതടി പറഞ്ഞു ഞാൻ മണ്ടനാന്ന്. അപ്പൊ നോക്കിയേ ചേട്ടാ താങ്ക്സ് കേട്ടോ. വലിയ ഉപകാരം കേട്ടോ. വിടരുത് ഉപകാരം വിടട്ടോ. നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇല്ല ഇല്ല ശരി പോക്കോട്ടെ. അതൊന്നും ഉണ്ടാക്കാതെ പോ. ചേട്ടാ താങ്ക്സ് ചേച്ചി രണ്ടുപേർക്കും. നീ ഇതുവരെ വരുമ്പോ ചായ കുടിച്ചിട്ട് പോണം. ഇനി ഇതുവരെ വരുമ്പോ ചായ കുടിച്ചിട്ടേ പോകാം കേട്ടോ. ഓക്കെ ഓക്കെ ശരി ചേട്ടാ. ഇപ്പൊ മനസ്സിലായി എന്റെ ബുദ്ധി എന്താന്ന്. എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ ഇപ്പൊ ചെയ്തതിന് എനിക്കൊരു ഗിഫ്റ്റ് തരണം. ആണോ? ആ ഞാൻ ആ കടയിൽ പോയിട്ട് രണ്ട് ഐസ്ക്രീം മേടിച്ചോണ്ട് വരട്ടെ. പറ്റ ചേട്ടന്റെ പേര് പറയും. ചായവട ചായവട സാറേ ചായവട ചായവട ചായണോ? അതെ മേലോട്ടാണോ സാറേ? ഇവിടെ ഒരു ബൈക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഇവിടെ ബൈക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ അവിടെ അതാ അതിന്റെ ഓണർ എടുത്തോണ്ട് പോയി. ഓണറോ? എടാ ഞാനാണോ ആ ബൈക്കിന്റെ ഓണറോ? വേറെ ഓണർ എടുത്തിട്ട് പോയത്. അല്ല താക്കോൽ അയാളെങ്ങനെ എടുത്തിട്ട് പോയത്? താക്കോല് കളഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് അവര് പിന്നെ ഇത് വയറ് രണ്ടോട് കൂട്ടിപ്പിടിച്ച് സ്റ്റാർട്ട് ചെയ്തോണ്ട് പോയി സാറേ. അവര് എങ്ങോട്ട് പോയെന്ന് അറിയാമോ? അവർ ആ വഴിക്കാണ് പോയത്. എന്താ സാറേ? അല്ല എന്റെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തു. ആ ഇവിടെ കുറെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അത് ആരും എടുത്തിട്ട് പോയി. അതോ അത് ഇവൻ രണ്ട് വയറ് തമ്മിൽ കൂട്ടുകൂട്ടിച്ച് സ്റ്റാർട്ട് ചെയ്ത് രണ്ടുപേരെ ഇങ്ങനെ കയറ്റി വിട്ടവൻ. നീയാണ് എടുത്തത്? ആ അല്ല സാറേ ഞാനാണ് എടുത്തത്. അപ്പൊ നീ കട ഇട്ടോണ്ട് വണ്ടി പോഷണല്ലടാ. അയ്യോ അല്ല സാറേ. എടാ അപ്പൊ ഒരു പോലീസുകാരനായ എന്റെ വണ്ടി ഈ പാവപ്പെട്ടമാർ വണ്ടി കുടിക്കണോടാ. സാറ് പോലീസായിരുന്നു? ആ പോലീസ് ആയിരുന്നു. എത്ര വണ്ടി ഓടിച്ചോണ്ടോ നീ? സത്യമായിട്ടില്ല സാറേ. സത്യമായിട്ട് നിന്നെ ഞാൻ അകത്താക്കുന്നുണ്ട്. അറിയാതെ ചെയ്ത സാറേ. അറിഞ്ഞോ അറിയാതെ ഒന്ന് കോടതി തെളിയിച്ചോളൂ. നീ 5-6 വർഷം നിന്റെ വെളിയിൽ കാണില്ല. നമ്മുടെ ഏരിയയിലുള്ള കംപ്ലീറ്റ് മോഷണം പോയ വണ്ടിയുടെ കേസും നിന്റെ തലത്തല. മോഷണം എന്താ എന്തുറ്റി? ഒന്നുമില്ല എന്റെ ഭാര്യയാണ്. നീ മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, എന്റെ എന്തൊക്കെ ശീലങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അതെന്തൊക്കെയായിരുന്നു? അത് രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം, 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം, പിന്നെ കറക്റ്റ് സമയത്ത് കട വന്ന് തുറക്കണം, പിന്നെ കള്ളു കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, രാത്രി 10 മണിക്ക് മുമ്പേ കിടന്നുറങ്ങണം. ഇതൊക്കെ നാളെ മുതൽ ഞാൻ കൃത്യമായിട്ട് ചെയ്യുവടി. അതങ്ങനെ ഇയാള് പോലീസുകാരനാടി. എന്നെ സബ് ജയിലിലേക്ക് കൊണ്ടുപോവാണ്. കോമഡി മാസ്റ്റേഴ്സിൽ ഇനി താര വിളയാട്ടത്തിന്റെ ടൈമാണ്. നമുക്ക് വെൽക്കം ചെയ്യാം അഭീഷ് ആന്റണി. ഹായ് അഭീഷ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ നോർത്ത് പറവൂർ തുരുത്തിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത്? അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൽ ഒരു നല്ലൊരു പാട്ടുണ്ട്, തുടക്കം മാംഗല്യം എന്ന് പറഞ്ഞാൽ, അല്ലേ? ആ പാട്ട് നമ്മുടെ താരങ്ങൾ, മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങളാണ്. നമ്മൾ ഇന്നും ചാനൽ കാണുമ്പോൾ പഴയ താരങ്ങളുടെ കോമഡികൾ കാണുമ്പോഴാണ് നമ്മൾ ചാനൽ മാറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? പഴയ ഒരുപാട് താരങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ പഴയ താരങ്ങൾ ഈ പാട്ട് പാടി അഭിനയിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് എൻ്റെ ഭാവനയിൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഒരു സംഭവമാണ്, ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യും. അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ സ്പോട്ട് ഡബിങ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും പ്രോത്സാഹനം. ഞാൻ മൈക്ക് ജനാർദ്ദനെ കൈമാറുകയാണ്. वंदु पोड तेंडी कथयल्ले कण्मणियल्ले आद्यम चोल्लु तिल्कणवन् तन्नादी मेत्कुल्लल्ले दीयुं चोल्लु ओ कदमारुं चेकवनागुं उरुमियडुक्कुं पडवीरन् एहे इण्डोदिल कडकन् एहे इदु पुडियंगं आसर इदु जाना കൊച്ചു ഖലീഫ എല്ലാവരും തുഷാറാവുന്നുണ്ടെങ്കിൽ ബാക്കി പാട്ട് ഞാൻ പാടാ ഇല്ലക്ക് കുത്തി മലത്തു ഞാൻ കേട്ടോ നീ കേട്ടോ ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോടില്ലെന്നാരോ ചൊല്ലുന്നു കണ്ണോ എൻ കണ്ണോ ഞാൻ കള്ളത്താക്കോൾ തീർക്കും മേലെ പക്ഷിക്കൊപ്പം മേലെ വിണ്ണിൽ പാറും ഞാനും ഒഴുക്ക് വെഴുക്കടാലിൽ കുരുക്കിടാക്കി തടങ്കരാക്കി തടങ്കലിൽ തളച്ചു കെട്ടാൻ മനസ്സിന് ഒരു പതി ഉണ്ടല്ലോ ഒഴുക്കിയ വെഴുക്കിടാലിൽ കുരുക്കിടാക്കി ഏതോണറായി പാട്ടിയത് മാംഗല്യം ധംതുനീന പിന്നെ ജീവിതം ധംതനീന പച്ചക്കിളിക്കൊരു കൂടെ പച്ചക്കിളി മഴയുടെ കൂടെ പച്ചക്കിളിക്കൊരു കൂടെ പച്ചക്കിളി മഴയുടെ കൂടെ കണ്ണാലെ കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്റെ കൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തൗത്തുനാനേന പിന്നെ ജീവിതം തൗത്തനാനേന തുടക്കം മാംഗല്യം അല്ലോ തൗത്തുനാനേന പിന്നെ ജീവിതം അല്ലോ തൗത്തനാനേന തുടക്കം മാംഗല്യം തൗത്തുനാനേന പിന്നെ ജീവിതം തൗത്തനാനേന തുടക്കം മാംഗല്യം തൗത്തുനാനേന പിന്നെ ജീവിതം തൗത്തനാനേന തുടക്കം മാംഗല്യം പാപ്പുല്ലേ തൗത്തുനാനേന പിന്നെ ജീവിതം തൗത്തനാനേന മാംഗല്യം തൗത്തുനാനേന പിന്നെ ജീവിതം തൗത്തനാനേന. എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നല്ലൊരു കൈയ്യടി തരാം. താങ്ക് യു താങ്ക് യു താങ്ക് യു. അടിപൊളി. തുടക്കം മാംഗല്യം തൗത്തുനാനേന പിന്നെ ജീവിതം തൗത്തനാനേന. സൂപ്പർ സൂപ്പർ എക്സലന്റ് കേട്ടോ. താങ്ക് യു. ഭയങ്കര എന്റർടൈനിങ് വൺ, ഒന്നും പറയാനില്ല. അഭിഷേക് ഒരു സെക്കൻഡ്. എല്ലാ ആർട്ടിസ്റ്റിൻ്റെ ശബ്ദം വെച്ചിട്ട് അത് സിങ്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് പാടുക എന്ന് പറയുന്നതിൻ്റെ ഒരു പുതിയ ക്രിയേറ്റിവിറ്റി, അതിനാണ് ശേഖരൻ. താങ്ക് യു താങ്ക് യു. എന്താ നെക്സ്റ്റ് വൺ? അടുത്തത് ഞാനിപ്പോൾ ഈ അടുത്തൊരു ഇതുപോലെ തന്നെ ഒരു സ്പോട്ട് ഡബ്ബിങ് ഞാൻ ചെയ്തു. ഇപ്പോഴത്തെ കൊറോണയുടെ ഒരു അവസ്ഥ, നമ്മുടെ നാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണയുടെ അവസ്ഥ, ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലെ ഒരു സീൻ എടുത്തിട്ട് ഞാൻ എൻ്റെ ഐഡിയ തന്നെ ഉണ്ടാക്കിയൊരു ഡബ്ബിങ് ആണ്. എന്തായാലും നമുക്ക് ആ സ്പോട്ട് ഡബ്ബിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ താങ്ക്സ്. ചൈനക്കാരൻ കൊണ്ടുവന്ന കൊറോണ അല്ല, നിനക്കെന്തെങ്കിലും ചൈനക്കാരനെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയും ബുദ്ധിമുട്ടും കണ്ട് ചൈനക്കാരനെ കഴുത്ത് ഞെരിച്ച് ഞെരിച്ച് കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ട്. വല്ല കഴിഞ്ഞ 2 വർഷമായി കൊറോണ വരാതിരിക്കാൻ എല്ലാ ദിവസവും ബിവറേജിൽ പോയി ഒരു ഫുള്ള് വാങ്ങി ഞാനും എന്റെ പ്രജകളും അടിക്കുന്നു. എന്നിട്ടിപ്പോ കൊറോണയും വന്നു, എന്റെ ലിവറും പോയി. കൊറോണ വന്നാൽ 14 ദിവസം ക്വാറന്റൈനിൽ ഇരുന്നാൽ മതി, മാറും. പക്ഷേ ലിവർ സിറോസിസ് വന്നാൽ 35 ലക്ഷം രൂപയാണ്. നീ പറയല്ല, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയില്ലേ? ഇതിലും ഭേദം പ്രജകൾക്ക് കൊറോണ വരുന്നതായിരുന്നു. എനിക്കൊരു തലവേദന പോലെ, എനിക്കൊരു തൊണ്ടവേദന, എനിക്ക് രുചിയും മണവുമില്ല. ഈ തറവാട്ടിലേക്ക് ആദ്യമായി കൊറോണ കൊണ്ടുവന്ന മഹാൻ ദാ വരുന്നു. Yo, Bob. നിന്റെ ക്വാറന്റൈൻ കഴിഞ്ഞോ? കഴിഞ്ഞു പ്രഭു. കൊറോണ കൊണ്ടുവന്നവൻ വന്നിരിക്കുന്നു. പ്രഭു, അങ്ങിന്നാണ് വാക്സിൻ എടുത്തത്. വാക്സിൻ എടുത്ത് അന്ന് തന്നെ മദ്യപിക്കുന്നത് ശരിയല്ല. വാക്സിൻ എടുത്താൽ ഒരാഴ്ച കഴിഞ്ഞാൽ മദ്യപിക്കാൻ പാടുന്നത് അത് കൊച്ചുകുട്ടികൾക്ക് പറയാം. നിർത്തു നിന്റെ പഴംപൂരാണം. നീ എവിടെയോ തെണ്ടി നടന്ന് കൊണ്ടുവന്ന കൊറോണ ആദ്യം എനിക്ക് കിട്ടി, ഇപ്പോഴിതാ എന്റെ മോന് കിട്ടി, ഇനി ഇവിടുത്തെ പ്രജകൾക്കും കിട്ടാൻ പോകുന്നു. ഇതെന്ന് തീരും? ഈ കൊറോണ എന്ന മഹാമാരി കാരണം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളും കലാകാരന്മാരുമാണ് വിഷമം അനുഭവിക്കുന്നത്. നീ ചൈനക്കാരോട് ചെന്ന് പറ, നാടിനെ നശിപ്പിക്കാൻ അവർ വിട്ട കൊറോണയെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടുമെന്ന്. ഇത് കാണാ, കൊറോണ വന്നതിന് ശേഷം പറ്റിയതാ എന്റെ കൈ. ഈ കൈയില്ലെങ്കിൽ എന്താ, ഇരുമ്പ് പോലുള്ള ഈ കൈയിലെ നീ തൊട്ടശുദ്ധമാക്കിയ തൂണുകളെ തകർക്കാൻ. മാസ്ക് ഇല്ലാത്തൊരു ലോകം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ നടത്തിയിരിക്കും. പ്രഭു, കൊറോണയെ തുരുത്താൻ അങ്ങയുടെ കൂടെ ഞാനും ഉണ്ടാവും. ധൈര്യമായിട്ടിരിക്കാം. ഈ വരുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്കിതിനെ നേരിടാം. നീ പേടിക്കണ്ട പ്രഭു. ഈ വരുന്ന ഡിസംബറോടുകൂടി കൊറോണ എന്ന മഹാമാരി ഈ നാട് വിട്ടു പോയിരിക്കും. ഇതെന്റെ വാക്ക്. ഞാനൊന്നും പറഞ്ഞില്ല, നമുക്ക് നേരെ പോവാം. ബൈ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ പാട്ട്? ആ പാട്ടിനകത്തുള്ള സീൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. നല്ല മാച്ചിങ് ആയിട്ടുള്ള പാട്ടുമായിരുന്നു അത്. പക്ഷെ ബാഹുബലിയുടെ ഈ സ്ക്രിപ്റ്റ് ആരാണ് എഴുതിയിരിക്കുന്നത്? ഈ ഡയലോഗ് ഞാൻ തന്നെ. ഓയ്യോ, ഇതുപോലെ സീൻസുമായിട്ട് ഇത്രയും മാച്ച് ചെയ്യണ ഡയലോഗ്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, സൂപ്പർ, അസാധ്യമായിരിക്കും. ഞാൻ ടെൻഷൻ അടിച്ചാണ് ചെയ്തത്, കാരണം അത് നമ്മള് ടെൻഷൻ അടിക്കാൻ ചെയ്തത് എന്തുമായിരുന്നു. നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. സൂപ്പർ സെലക്ഷൻ. സത്യസന്ധമായിട്ട് പറയണേ, ഞാൻ ആദ്യത്തെ ക്രിയേഷന് നമ്മൾ വന്ന് ഹഗ് ചെയ്ത്, ഈ രണ്ടാമത്തെ സംഭവം ഞെട്ടിച്ചു കളഞ്ഞു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതെന്ന് മാത്രമല്ല, അതിന് സ്പോട്ടിൽ ഡബ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും ഓർത്തിരിക്കണ്ടേ? ഒന്നും മെമ്മറിയിൽ ഇത്രയും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തിട്ട് ലിപ്പ് സിങ്ക് ചെയ്തിട്ട് ഡബ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. അഭിഷേക്, താങ്ക് യു. താങ്ക് യു. ആൻഡ് ഹാറ്റ്സ് ഓഫ്. നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ താര വിളയാട്ടത്തിൽ ഒരുപാട് പേര് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും മിടുക്കന്മാർ തന്നെയാണ്, ആരും മോശക്കാരല്ല, ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ പെർഫോമൻസ് എല്ലാത്തിനും മേളിലാണ്. കാര്യം ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ഇപ്പോൾ സ്പോട്ട് ഡബ് ചെയ്യുമ്പോൾ ആ സിനിമയിലെ ഡയലോഗുകളൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇത് രണ്ടായിട്ടും എക്സ്ട്രീമാണ്, ഭയങ്കര എക്സ്ട്രീമാണ്. കാരണം ഒരു ആ പാട്ട് പാടിയതിൻ്റെ ആ മൊത്തം താരങ്ങളെ വെച്ചിട്ട് പാടിയതും അതിൻ്റെ കട്ടിങ്സും അത് തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതീ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് ആ വോയിസ് പോകാതെ കറക്റ്റ് ടൈമിങ്ങിലോ എല്ലാവരുടെയും ശബ്ദം കൊടുക്കാന്ന് പറയണല്ലേ. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. വേറൊന്നും പറയാനില്ല. സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ടാണ് ഇത്. ബൈസ് ചേട്ടാ പ്ലീസ്. യെസ്, അപ്പൊ ഈ ഗംഭീര പെർഫോമൻസിന്റെ ഈ ഒരു ഗുമ്മിൽ ഞങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഒരു ഷോർട്ട് ബ്രേക്കിന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇനി വരുന്നത് ടീം ജോക്കേഴ്സ്. റിലാക്സ് ആൻഡ് എൻജോയ്. Sandilion, That's why it's Sunny Leon. Sunny Leon. That's why it's a pretty good everybody. Don't you know? Don't I get a collective? But I think it's on the in the very variety. Variety and la paradic on another. All the നാട്ടുകാർ പറഞ്ഞാ ഞാൻ സംസാരപ്രിയനാണ് ചെവി തിന്നുന്ന നീ ഒന്ന് മനസ്സിലാക്കണം ഇതെന്റെ ചോറാ ഈ മുടിയോ അല്ല ഡിപിആർ കൂടുന്നുണ്ട് കേട്ടോ ഓപിആർ ന് വല കുറഞ്ഞൊന്ന് നോക്കി ഇന്റെ രാജ്യത്ത് നോക്കി ഡിപിആർ കൂടുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഓപിആർ ന് വല കൂടുന്നത് മദ്യത്തിന്റെ കാര്യമാണ് ഇവിടെ എടുത്തിരുന്നത് അല്ല എനിക്ക് രണ്ടര അടിച്ചേലേ അടക്കരെ കൈ വരക്കാറുണ്ട് അതെ എന്നെ രണ്ട് കൃതാവ് ഒന്ന് സേവ് ചെയ്യണം കൃതാവെന്ന ഫോൺ നമ്പർ ആണോ ഞാൻ സേവ് ചെയ്തു അല്ലേ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആണ് ആണോ അങ്ങനെ ആവുമ്പോൾ വയനാട് പേരക്ക അലർട്ട് ആയി അതിനാ അവിടെ മുഴുവൻ പേരമരാണല്ലോ പിന്നെ ഊട്ടിക്ക് എന്നാ സബർജില്ലി അലർട്ട് അങ്ങനെ പല പല അലർട്ട് ഉണ്ട് നമുക്ക് അതല്ലെന്ന് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദനം വന്നിട്ടുണ്ടെന്ന് ന്യൂനമർദ്ദനോ ആ കടലിലാവുമ്പോ ന്യൂനമർദ്ദനം അല്ല പിന്നെ കാളിയമർദ്ദനായി എന്റെ പൊന്നോ പറ്റേ പറ്റേന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റേന്ന് പറയുമ്പോ പറ്റേ പറ്റേന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റേ തീരെ പറ്റേ തീരെ പറ്റേന്ന് തോന്നുന്നത് എങ്ങനെ അടവി എന്റെ പെണ്ണും മുളക്ക് മുടിക്ക് കുത്തിപ്പിടിക്കാൻ പറ്റരുത് ഏതാണ്ട് ഇങ്ങനെ അയ്യോ അതുപോലെ എന്താണോ ഇത് എന്താണോ ഓർത്തക്കണ്ടേ ഡേ ഞാൻ ഉച്ച കഴിഞ്ഞ് ചോറിനാൻ വരുന്നില്ല പണി ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ വലിയൊരു പണി അതെ സുഹൃത്തെ രണ്ടുപേരോടാണ് രണ്ടുപേരും കഴിഞ്ഞിട്ട് തുടങ്ങാൻ അയ്യോ ചേട്ടാ ഞാൻ മുടി വെട്ടാൻ വന്നതല്ല പിന്നെ അതിനെന്റെ മുടി വളർന്നിട്ടില്ലല്ലോ മുടി വളർന്നിട്ടില്ലെന്നോ ഈ കാട്ടിൽ ഞരളവള്ളി തൂങ്ങി കിടക്കണ പോലെ കിടക്കുന്നതിന്റെ മുടി വളർന്നില്ലെന്നോ എടാ നീയൊക്കെ വന്ന് ഇവിടെ വെട്ടിക്കുന്നേ ആള് കൂടണം എന്നാലേ എനിക്ക് വെട്ടു നടക്കുകയുള്ളൂ അതാ ഞാൻ ചിന്തിക്കുന്നത് നക്സലേറ്റ് കുമാരൻ വരുന്നുണ്ട് കേട്ടോ നക്സലേറ്റ് കുമാരൻ അല്ലെന്ന് പിന്നെ നെക്ലേസ് കുമാരൻ എന്നാണ് ശരിക്കും പേര് ജുവലറിന്ന് നെക്ലേസ് കട്ടുകൊണ്ട് പോയി ആൾക്കാർക്ക് നെക്ലേസ് നെക്ലേസ് എന്ന് പെട്ടെന്ന് പറയാൻ പറ്റും അതുകൊണ്ടാണ് നക്സലേറ്റ് നക്സലേറ്റ് നാക്കിയതാ ഏരിയ വിറപ്പിച്ച ആളാ വരുന്നുണ്ട് കുമാരന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചില്ല മേശപ്പുറത്ത് കണ്ടില്ല എന്നായാലും കുമാരൻ ഒരു കാലത്ത് ഇവിടെ ഒരു തരംഗം തന്നെയായിരുന്നു വേണ്ട 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 ഒരുപാട് ഇട്ട് ഇളക്കണ്ട നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാപ്പുറത്ത് പാടത്ത് വെച്ച് 4 ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേര് എന്നെ പട്ടിയെ പോലെ തല്ലിയിട്ട് നിലയം പിടിച്ചോണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്നു അന്നില്ല എന്റെ കുമാര ഞാൻ വിചാരിച്ചത് പിള്ളേർ അന്തരീക്ഷത്തിട്ട് 6ഉം 4ഉം ബോൾ അടിക്കാന്നല്ലേ കരുതിയത് നിന്നെ തല്ലുവെന്ന് കരുതിയില്ല കുമാര അവരെന്നിട്ട് സെഞ്ചുറി അടിച്ചായിരുന്നു ഞാൻ കണ്ടോ അല്ല എന്താ ഈ ബോൾ എടുത്ത് മടി വെച്ചതാ പിള്ളേരെ അതൊരു രസം എന്തായാലും അവരെ കാണണ്ട ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് അത് ചോദിക്കാൻ പോകണ്ട പിള്ളേരൊക്കെ വളർന്നു വലുതായിട്ട് എന്നാ വേണ്ട ഇന്നലെ വിയൂര് കണ്ണൂര് പൂജപ്പുരയൊക്കെ ഒന്ന് പോയിരുന്നു ജയിലിലായിരുന്നു അവിടെ അമ്മയുടെ അനിയത്തരം മകളുടെ കല്യാണം ഇവിടെ പൂജപ്പുര ഒരു അടിയന്തരം പിന്നെ സഞ്ചയനം അങ്ങനെ കുറച്ച് കർമ്മങ്ങളും ക്രിയകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ വെച്ചൊരു രസം ഉണ്ടായി രസോ എനിക്കൊരു ആലോചന എങ്ങോട്ട് പോകണം എന്നുള്ള ആലോചന ആയിരിക്കും അതല്ല ഒരു കല്യാണാലോചന നിനക്കോ യെസ് നിനക്ക് കല്യാണാലോചനയോ എന്റെ മീശ കണ്ടിട്ട് ഒരു പെണ്ണിന് എന്നോട് പ്രണയം ഈ മീശ ഇതുപോലെ വേറെ ആർക്കും ഇല്ലല്ലോ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ അവക്ക് എന്നോട് പ്രണയം അവൾ എന്നോട് വന്ന് പറയാ എടാ കള്ളാ മീശ മാധവാന്ന് അങ്ങനെയാണെങ്കിൽ ഏരിയയിലെ മോട്ടം മുഴുവൻ ഇവന്റെ തലയിരിക്കും അങ്ങനെ വരും. പിന്നെ മീശമാധവൻ മോഷണത്തിന്റെ ആളല്ലേ? ഇല്ല, അവൾ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് അറിഞ്ഞിട്ടുള്ളൂ, ഇനി ആരോട് ഈ കേസ് പറയുന്നത്? അതെ, ഈ മുടി വെട്ടുന്നുണ്ടോ? മുടി വെട്ടാടാ നീ നടന്നത്. ഇവിടെ ആൾക്കാർ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണം, കാണാൻ മേലെ വെട്ടണോടല്ലേ? ആ, അത് കറക്റ്റാ, കൊടുത്തത് നന്നായി കേട്ടാ. അല്ലെങ്കിൽ ഇവ ആരെങ്കിലും സംസാരിക്കാൻ നിർത്തി ഇടയ്ക്ക് കയറുന്ന സ്വഭാവമുണ്ട്. അയ്യോ, എന്നെ എന്തിനാ തല്ലിയത്? ആവശ്യമില്ലാത്തടത്ത് കയറി സംസാരിക്കരുത്. നീ എന്നെ പോലെ വേണം മീശ വളർത്തി. ഈ മുടി വെട്ടി നാളെ പോലെ വൃത്തിയായിട്ട് നടന്നില്ലെങ്കിൽ വെട്ടി ഞാൻ തന്നെ. എന്നാ പോലും എന്റെ മീശ ഒന്ന് ഡ്രസ് ചെയ്യണം. മീശയുടെ രണ്ട് രോമുണ്ട് ഇവിടെ മേളിലെ മൂക്കിനകത്ത്, അതൊന്നും വെട്ടി ഒന്നും സൈസ് ആലോചന. അതൊക്കെ ശരിയാക്കി തരാട്ടോ, ധൈര്യമായിട്ട് ആലോചനേ. ഇന്ന് എന്നോട് പ്രണയം മീശ കണ്ടിട്ടാ അങ്ങനെ. തണ്ണിയെ, ഒരു ബൈക്ക് ഇങ്ങോട്ട് ദിശ തെറ്റി വരുന്നുണ്ടോ എന്നൊരു സംശയം. ദിശ തെറ്റിയൊന്നും ഒരു ബൈക്കും ഇങ്ങോട്ട് വരത്തില്ല. അതിന്റെ വരവ് കണ്ടിട്ട് ഇങ്ങോട്ടാന്നാ തോന്നുന്നേ. ശരിയാട്ടോ, ഇങ്ങോട്ടാ. അമ്മേ, നിന്നെ ഭൂമി പോലെ കാണുന്നു. എന്താ സംഭവം? എന്നാ പറ്റും ദൈവമേ? 7 ലക്ഷം രൂപ മുടക്കി വെച്ച എന്റെ ബാർബർ ഷോപ്പ് 7 ലക്ഷം രൂപയുടെ കട കിടക്കുന്നുണ്ടോ? പുട്ടുപൊടി കിടക്കുന്ന പോലെ. കുമാരനെന്തിയെ കിടന്ന് ഉറങ്ങണ്? ആ, അതാ കിടക്കുന്നത്. രണ്ടുപേരും ഒന്ന് താങ്ങാൻ തന്നെ. നിന്നെ ആംബുലൻസോ? ഞാൻ ചിരിച്ചതാണ്. ചിരിക്കില്ല, പ്രശ്നമാവും. പുള്ളി എന്താണ് സംഭവിച്ചത് എന്നാന്ന് അറിയത്തില്ല. ഈ ബൈക്ക് വന്നതിനകത്ത് കയറിയതാ കുമാരാ. ആ ചവിട്ടിയാൻ ഇവിടെ മീൻ മറക്കണം. വേണം, അത് കരിഞ്ഞ മീൻ്റെ പടം. അത് പറഞ്ഞ് ശരിയാന്നല്ലേ? ഇത് എവിടെ പോലും ഇത് ബെല്ലി ഡാൻസോ? ബെല്ലി ഡാൻസാ? ഇവിടെ പറഞ്ഞ സൈലൻസറൊക്കെ പിടിച്ചിട്ട് കൈപൊള്ളിയെന്ന്. ഇത്തിരി പേസ്റ്റൊക്കെ താഴെ കിടക്കും. ഇത് ആരുടെ വണ്ടി ഇവിടെ കൊണ്ടിട്ട്? ഇതിന് ഉടമസ്ഥനില്ലേ? ഇല്ല, വണ്ടിക്കൊന്നും പറ്റിയില്ല. വണ്ടി ചെറുതായിട്ടൊന്ന് സ്കിറ്റായി, അത്രേ ഉള്ളൂ. അതൊക്കെ ഡെയിലി സംഭവിക്കുന്നില്ലേ? ആ ഗ്ലാസ്സിൽ ചെറിയൊരു സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ തൊഴുത്ത് കച്ചിൽ വിച്ചിലായിട്ടുണ്ട്. മോൾ എന്തിനാ ടെൻഷൻ അടിക്കണത്? ഞാനിപ്പോ വരും. Okay, I will come there within 2 minutes. Okay. One second, ചേട്ടാ. മൊബൈൽ നോക്കട്ടെ. എന്താ ചേട്ടാ? പട്ടി 7 ലക്ഷം രൂപ മുടക്കി ഞാൻ ഉണ്ടാക്കി വെച്ച ബാർബർ ഷോപ്പാണ് നീ ഇപ്പൊ ഇടിച്ച് തകർത്ത് വെച്ചേക്കുന്നത്. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. നഷ്ടപരിഹാരം? നിങ്ങളടുത്ത് ആര് പറഞ്ഞു വളവല കൊണ്ട് കട നടത്താൻ? എടാ സഹോദര, ഇവിടെ വളവുണ്ടായിട്ട് 100 വർഷമായി, ഇന്ന് വരെ ഇവിടെ ഒരു വണ്ടി ഇടിച്ചിട്ടില്ല. നീ പിന്നെ വളവിനെ കുറ്റപ്പെടുത്തോ? വളവിനെ കുറ്റപ്പെടുത്ത സ്ഥലം അറിയോ? നിങ്ങൾ എന്തോ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്ര സ്ഫുടനോട് മനസ്സിലായില്ലേ? ട്രാൻസ്പോർട്ട് ബസ് ടോർസർ ടിപ്പറൊക്കെ പോകുന്ന സ്ഥലമാണെന്നാ പുള്ളി പറഞ്ഞത്. ഈ വളവുണ്ടായിട്ട് ഇത് നിന്റെ പുൽച്ചാടി പോലിക്കണ ഈ ബൈക്ക് അനാവശ്യം പറയരുത്. അനാവശ്യം. 4 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. നിങ്ങളെ തൊഴുത്തല്ലേ? പുറമ്പോക്കില്ലല്ലേ ഇവിടെ കൊണ്ട് തൊഴുത്ത് കേട്ടാണ്? തൊഴുത്തോ? എന്നാ ഇവിടെ ആട്ടിന്റെ കൂടൊക്കെ കിടക്കണം. ആട്ടിന്റെ കൂടല്ലാതെ 90 വയസ്സുള്ള ഒരു പുള്ളിക്കാരൻ മുടി വെട്ടിട്ട് പോയതാ. അതുപോലെ ഒരു കാര്യം ചെയ്താൽ അങ്ങനെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. നമുക്ക് കേസ് കളിക്കാം. കേസ് കളിക്കാന്നോ? നിങ്ങളെ കളിക്കാൻ ചീട്ടാണോ? പള്ളിയിലൊന്നും വിളിക്കുന്ന പരിപാടിയില്ല. അച്ഛനല്ല, നിങ്ങൾ വിളിക്കുന്ന സർക്കിളല്ലേ? എന്റെ അച്ഛനാ. നിങ്ങൾ വിളി നമ്പർ അറിഞ്ഞൂടെ? സർക്കിള് എന്റെ അച്ഛനാണ്. ഓ, എന്റെ അച്ഛൻ നമ്പർ 9388212378. അച്ഛനെ വിളി. അച്ഛൻ മറത്ത്. കുമാർ സാറിന്റെ മോനാണോ? പിന്നെ മുടിഞ്ഞ വേദനയാണ് അതും പോരാ കേസ് പറഞ്ഞാലും നിങ്ങളായിട്ട് ഡബിൾ പൈസ എനിക്ക് തിരിച്ചു തരേണ്ടി വരും. പിന്നെ ആനന്ദികൃതന്റെ പുറമ്പോക്ക് കണ്ട ഈ കട നടത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവും. അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോടാ. ഇത് പുറമ്പോക്കിൽ അനധികൃതമായിട്ടിരുന്ന കടയാണോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എവരെ വാക്ക് കേട്ടു. ഞാൻ കാര്യം പറഞ്ഞ ഒരു കുറ്റം ചെയ്യുന്നതിനേക്കാൾ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. നിങ്ങളാണ് പ്രേരിപ്പിച്ചത്. പിന്നെ വൈകുന്നേരം ഈ സല്ലീനോ കണ്ട ഫോട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, അത് ഒരിടത്ത് വെച്ചതാണ് മറ്റടുത്തിരിക്കുന്നത്, അവിടെ വെച്ചാണ് ഇപ്പുറത്തിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുവന്ന് എന്റെ തലങ്ങ് പെരുത്തുപോയെന്നേ. അപ്പൊ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ വന്നിടിച്ചതാണ് കുറ്റം മുഴുവൻ. എന്റെ സണ്ണി നിന്റെ കയ്യിലാണ് കുറ്റം. നീ ഒരു കാര്യം, ഇവ മരിച്ചതാണ്, നമ്മളൊന്ന് സ്വന്തം നാട്ടുകാരാണ്. വരുത്തിനാണ് ന്യായം അവന്റെ ഭാഗത്തല്ലേ? അറിയാല്ല കുമാര, കുമാര എന്തെങ്കിലും ഒരു പോകാൻ വഴി പറയടാ. വാള് കണ്ടില്ല, വാളേ പിന്നെ കുമാരൻ ആരാന്നറിയാവോ? നാടൻ അടിയാ എടുത്തിട്ട് മരിച്ചു പൊളിച്ചിട്ട് അടിക്കും. ഞാൻ മാറ്റല്ലെന്ന നാടൻ ഇടി. രണ്ട് വയസ്സ് തൊട്ട് കരാട്ടെ, കുംഫു, ജൂഡോ ഇതെല്ലാത്തിന്റെ ബെൽറ്റ് വീട്ടിയിരിപ്പുണ്ട്. അച്ഛനെ ഓർക്കണം നീ. അച്ഛൻ കൂടെ തകർത്താണ് ഇനി നീ ഓർക്കണം. എന്നാ പറഞ്ഞാട്ടിയോ ഇതൊക്കെ നമ്മളെ സോറ. പിന്നെ ചുമ്മാ അല്ല, എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും കാണിച്ചു കുമാരനെ വരട്ടാൻ നിൽക്കണ്ട. സണ്ണിയുടെ 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ മോനെ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടും. ഇല്ലെങ്കിൽ കുമാരന്റെ പാതി മീശ പിടിച്ചു കളയും. കളി തുടങ്ങുന്ന നിങ്ങൾ തോറ്റ, കളി തുടങ്ങുന്ന നിങ്ങൾ തോറ്റാന്ന്. എങ്ങനെ പാതി മീശയല്ലല്ലോ? പാതി നിങ്ങൾക്ക് പാതി മീശയല്ല പോയി. അല്ല പിന്നെ പാതി മീശ അന്ധനാണെന്ന് തോന്നുന്നു. അതല്ലേ കൊണ്ട് വണ്ടി ഇടിച്ച അവനിപ്പോ കണ്ണും കാണാൻ പാടില്ല. എന്റെ മീശയില്ലെന്ന് പകുതി. മോനെ ഈ മീശ കണ്ടിട്ട് കണ്ണൂർ എന്നൊരു വിവാഹാലോചന എനിക്ക് വന്നതാ. അറിയാമോ നിനക്ക്? ഈ വയസ്സാകാലത്ത് പെണ്ണിട്ട് നമ്മുടെ നാമം ജപിക്കാൻ കണ്ണാടി എടുത്ത് നോക്കുക. നിങ്ങൾ മീശയില്ല ഉണ്ടെന്ന്. മീശയില്ലേ? ഇല്ലെന്ന്. കണ്ണാടി മീശ ഇതിനകത്ത് നോക്കി, ഇതിനകത്ത് നോക്കി. ഞാൻ നമുക്ക് ഇച്ചിരി മുടിയെടുത്ത് അന്തസ്സായിട്ട് നടക്കടാ. പകുതി മീശയില്ലാത്തോനെ ഇത് ഞാനല്ലേ? എന്റെ പകുതി മീശ എന്തേ പിടിച്ചാ ഇങ്ങനെ വെട്ടാനായിട്ട് ഓടുന്നത്. ഇവൻ ബൈക്ക് കൊണ്ട് ഇടിപ്പിച്ചില്ലേ? അപ്പൊ തെറ്റി അങ്ങനെ കയറി പോയതാണത്. നീ ബൈക്ക് കൊണ്ട് ഇടിപ്പിച്ചിട്ടില്ല. എന്റെ പകുതി മീശ പോയത് എന്റെ ഒരു ആലോചന. ഞാൻ മരക്കിഴങ്ങ് നിങ്ങൾക്കറിയാം. ഞാൻ ബൈക്കിലങ്ങനെ ഷേവ് സെറ്റ് ഫിറ്റ് ചെയ്തോണ്ട് വന്നാ അയാൾക്കല്ലേ ബാർബർ. അല്ല ഞാൻ പഠിച്ച അവൻ കൊണ്ട് ഇടിപ്പിച്ചപ്പോഴേ പറ്റിപ്പോയതല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ കരാട്ടെ, അച്ഛൻ കുമ്മിനടി. എടാ സണ്ണി, നീ എന്റെ മീശ കളഞ്ഞ സ്ഥിതിക്ക് നിന്നെ ഞാനൊന്ന് വെട്ടൂടാ. വെട്ടിക്കോ. സണ്ണിക്ക് ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു ആളും കൂടുതലും വെട്ടി നടക്കണോന്ന്. ഇപ്പൊ ന്യായമായിട്ട് ആള് കൂടിയിട്ടുണ്ട്. ഇനി വെട്ടി നടക്കട്ടെ. അയ്യോ ബൈചേട്ടാ, നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ വന്നിട്ട് ബൈചേട്ടൻ ഹാപ്പി ആണല്ലോ അല്ലെ? എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ? ഞാൻ ഹാപ്പിയാണ്. അതുപോലെ അപ്പൊ നമുക്ക് ഈ ഒരു ഗുമ്പിൽ ഇന്ന് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം അല്ലെ? നാദിക, ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോ ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. Costume courtesy for Nadir Shah and Kottayam Nazir. London classic casual shirts. Jewelry courtesy for Gopika, Ladies Planet.